സിനിമയിലേക്ക് കയറിയത് തന്നെ ഒരു നുണയിലൂടെയാണ്. കമൽ സാറിന്റെ അടുത്ത് പറഞ്ഞത് സിനിമയിൽ ജോലി തേടിക്കാനൊന്നല്ല. പിന്നെ ഇവിടെയാണെങ്കിൽ എന്നും പ്രശ്നങ്ങളാണ്. ഞാൻ കാരണം ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ മഹാഖേമനാണ്. വഴക്കൊക്കെ ചിലപ്പോ വഴക്കുണ്ടായിട്ടുന്നു. അവൻ എത്രയായാലും എന്താ പറയാ, വീട്ടിനോടും ഞങ്ങളോടൊക്കെ വളരെയധികം സ്നേഹമുള്ളതാണ്. തിരിച്ചെത്താതിരിക്കില്ല. യൂട്യൂബുകാർക്ക് രണ്ട് സൂപ്പർ സ്റ്റാറുകളാണ് ഉള്ളത്. ഒന്ന് ധ്യാൻ ശ്രീനിവാസൻ, രണ്ടാമത് സെൻ ടോം ചാക്കോ. ധ്യാൻ മാത്രം ഒറ്റ സൂപ്പർ സ്റ്റാറുള്ളൂ, പിന്നെയുള്ള വിനായകൻ. അന്ന് ഞാൻ തീർന്നിറങ്ങി ഓടിയിട്ട് ലാസ്റ്റ് ഒരാളായി, ഷൈൻ ചേട്ടാ നിക്ക് ദേഹനം കണല്ലോ, വെറുതെ നിന്ന് ചോദിച്ചാ പോരല്ലോ, ഇടയ്ക്ക് ഓടും കൂടി വേണ്ടേ? ആ ഓടിയത് കൊണ്ടല്ലേ പിന്നീട് ഇന്റർവ്യൂ ഒക്കെ ശ്രദ്ധിച്ച്. ഈ നിരൂപണം പറഞ്ഞവർക്ക് വിവരമില്ലാണ്ടാണ് പറയുന്നത്. കുമാരിയിലെ ധ്രുവന്റെ കഥാപാത്രം, ആ കഥാപാത്രം എന്താണ് തുടക്കത്തിൽ എന്താന്നുള്ളത് ഇവരെ ആരും കണ്ടിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, അതിനെ ഏറ്റുപിടിച്ചു പറഞ്ഞു, സംസാരം ക്ലിയർ അല്ല. അത് കഞ്ചാവ് അടിച്ചിട്ടാണ് സംസാരം ക്ലിയർ അല്ലാത്തത്. കാര്യങ്ങൾ തുറന്നു പറയുന്നത് നമുക്കൊക്കെ എപ്പോഴും ഇഷ്ടമുള്ളത്, പക്ഷെ നമുക്ക് അങ്ങനെ തുറന്നു പറയാൻ പറ്റില്ലല്ലോ. ശിവൻ കൂളായിട്ട് പറയും, നമുക്കൊക്കെ അത് ഇഷ്ടമാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഇങ്ങനെ തന്നെ മറുപടി പറയുന്ന എന്താ ഷെയ്ൻ? അല്ലെങ്കിൽ വേറൊരാൾ കേറി മറുപടി പറയാൻ അവസരം കൊടുത്താൽ പിന്നെ നമ്മൾ തകർന്നു പോലെ. ഇതിഹാസ സമയത്ത് ശരിക്കും അതൊരു ബ്രേക്കിംഗ് സിനിമ ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും സംസാരിക്കുന്നത്. ആ സമയത്തൊക്കെ തിയേറ്ററിൽ പോയിട്ട് ഒത്തിരി പ്രാവശ്യം ആ പടം കണ്ടോ? എങ്ങനെയായിരുന്നു ആ സമയത്തുള്ള? ഞാൻ കമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും തിയേറ്ററിൽ പോയിരുന്നു. ഏത് പടമാണ് ആദ്യത്തെ പടം അറിയുന്നത്? നമ്മളിൽ ചെറിയ അത് കാണാൻ തന്നെ ഞാൻ ഒരുവിധം എല്ലാ ഷോയ്ക്കും പോയിരിക്കും. പിന്നെ സാറിന്റെ അസിസ്റ്റൻസ് ഒരുവിധം എല്ലാം, ഇപ്പൊ ഇവൻ ഗുരുവായൂരാണെങ്കിൽ ഗുരുവായൂർ ഇവൻ റിപ്പോർട്ട് ചെയ്യണം ആദ്യത്തെ ഷോ മുതൽ. അപ്പൊ എനിക്കതറിയാം. അപ്പൊ ഞാൻ സെന്റ് തോമസിലാണ് പഠിക്കുന്നത്. തൃശ്ശൂര് റൗണ്ടിൽ തന്നെ ഒരുവിധം എല്ലാ തിയേറ്റേഴ്സും ഉണ്ടാവുക. അപ്പൊ നമ്മൾ റിലീസായത് രാഗത്തിലാ. രാഗം എന്ന് പറഞ്ഞാൽ അന്ന് വലിയ തിയേറ്ററാ, ഇന്നും ഏറ്റവും വലിയ തിയേറ്റർ രാഗം തന്നെയായിരിക്കും അല്ലേ? എത്ര 1000 സീറ്റ് കിട്ടുന്നു? 1000 അടുത്ത് സീറ്റ് ഉണ്ട്. അപ്പോ നമ്മള് പക്ഷെ ആദ്യത്തെ ദിവസങ്ങളിൽ അധികം കളക്ഷൻ ഇല്ലെങ്കിലും പിന്നീട് നല്ല കളക്ഷനായി. അപ്പൊ ഓരോ ദിവസം നമ്മൾ വിളിച്ച് പറയുമ്പോ നമുക്ക് ചെറിയ വിഷമമുണ്ട്. സാറിന്റെ അടുത്ത് സത്യം പറയണോ, നുണ പറയണോ, സാറിനെ സന്തോഷിപ്പിക്കണോ? പക്ഷെ സാറിന് കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടും. പക്ഷെ ആളുകൾ കേറാൻ പറയുമ്പോഴേ നമുക്ക് സന്തോഷമായി. ആദ്യത്തെ പടത്തിന് തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അഭിനയിച്ച പടം പക്ഷെ നമുക്ക് അങ്ങനെ എല്ലാ ഷോയിൽ നിന്നും കാണാൻ പറ്റാറില്ല. നമ്മളായിരിക്കും ഏറ്റവും കൂടുതൽ കണ്ടത് എന്നെ കാണാനായിട്ട്. അല്ലെ, ഇതിഹാസയുടെ സമയത്ത് ഇതേപോലെ തന്നെയായിരുന്നു. ഇതിഹാസയുടെ സമയത്ത് നമ്മള് പ്രൊമോഷൻ ആയിട്ട് പിന്നെ തിയേറ്റർ വിസിറ്റുകൾ ഉണ്ടായിരുന്നില്ലേ, അങ്ങനെ പോകാറുണ്ടായിരുന്നു. അങ്ങനെ കണ്ടിട്ടുണ്ടല്ലാതെ കൂടുതൽ കണ്ടിട്ടില്ല തിയേറ്റർ. പക്ഷെ ഇപ്പോ ആ ആവർത്തിയിൽ തന്നെ അതേപോലെ തന്നെ അത്രയും സമയമൊന്നും സിനിമ കാണാൻ കിട്ടില്ലല്ലോ. ഇല്ല, എന്നാലും റിലീസിന്റെ തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ റിലീസിന്റെ സമയത്ത് വേറെ പടത്തിന്റെ ലൊക്കേഷനിലായിരിക്കുള്ളൂ. അപ്പോ നമ്മള് ഷൂട്ടിംഗ് മുടക്കിയിട്ട് തിയേറ്ററിലേക്ക് പടം കാണാൻ വിടുന്നതിനെ കുറിച്ചും നമുക്കും അതിനെക്കുറിച്ച് അങ്ങനെ അഭിപ്രായമില്ല. കാരണം ഷൂട്ട് ചെയ്താലല്ലേ പടം ഉണ്ടാവുള്ളൂ. അപ്പൊ ഷൂട്ടിംഗ് മുടക്കിയിട്ട് ആള് അവരെ ലൊക്കേഷനിൽ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് ഡേറ്റ്സ് കോംപ്ലിക്കേറ്റഡ് അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആവാത്ത സമയങ്ങളിലൊക്കെ പോയി കാണാറുണ്ട്. അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ പോയി കാണും. കഴിയുന്നതും തിയേറ്ററിൽ തന്നെ പടം കാണാൻ ശ്രമിക്കും. അപ്പോഴാണ് നമുക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള നമ്മുടെ മിസ്റ്റേക്സും അല്ലെങ്കിൽ ഏത് നമ്മൾ വിചാരിക്കുന്ന ഭയങ്കര മികച്ച ഒരു പെർഫോമൻസും അല്ലെങ്കിൽ നമ്മൾ ചെയ്തു നമുക്ക് സാറ്റിസ്ഫൈഡ് ആയ പോയിന്റിലായിരിക്കില്ല ചിലപ്പോ പ്രേക്ഷകരുടെ കൈയിടിയും അല്ലെങ്കിൽ അവർക്ക് സംതൃപ്തി കിട്ടുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില പോയിന്റ്സ് ഉണ്ടാവും, അതൊക്കെ നമുക്ക് തിയേറ്ററിൽ ഇരുന്നാലേ കിട്ടുള്ളൂ. അപ്പൊ തിയേറ്ററിൽ പോയാലേ കറക്റ്റ് ആയ ജഡ്ജ്മെന്റ് കിട്ടുള്ളൂ, നമ്മൾ ചെയ്യണത് ശരിയായിരുന്നു, നമ്മൾ ചെയ്തത് തെറ്റാണ് എന്നുള്ളതൊക്കെ. മറ്റേ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ വീണ്ടും നമ്മുടെ തെറ്റിലും നമ്മുടെ ശരിയിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ അടുത്ത് കണ്ടയില് അഹാനിയായിട്ടുള്ള അടി സിനിമ, തല്ലുമാലയ്ക്ക് ശേഷം ഞാനൊരു ഭയങ്കര രസമായിട്ട് ആസ്വദിച്ചിരുന്ന ഒരു കണ്ട പടമാണ് അടി. അതിനകത്ത് നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ അസാധ്യമായിട്ടുള്ളൊരു ഒരു കെമിസ്ട്രി. ചില പാട്ടുകളും സിനിമകളും കാണുമ്പോൾ മാത്രമാണ് എന്നെ പേഴ്സണലി എനിക്ക് റൊമാൻസ് വർക്ക്ഔട്ട് ആവുള്ളൂ. ഇപ്പോൾ വിശുദ്ധനിൽ കുഞ്ചാക്കോവിന്റെ പാട്ടുണ്ട് ഒരു മെഴുതിരിയുടെ, അത് ഭയങ്കര രസമായിട്ട് എനിക്ക് റൊമാൻസ് കിട്ടിയതാ. അതിനുശേഷം ഞാൻ ഈ ഓർക്കുന്ന പടങ്ങളിൽ ഒന്നാണ് അഹാനിയും ഷൈനും കൂടെ ഉള്ള ആ പടം. അടിയുടെ കഥ തന്നെ വിവാഹിതരാകുന്ന ഒരു ചെറുപ്പക്കാരി, ഇവര് തമ്മിലുള്ള കെമിസ്ട്രിയാണ് പടത്തിൽ വർക്ക്ഔട്ട് ആയത്. അതെ, അപ്പൊ അത് വർക്ക്ഔട്ട് ആയി വരുമ്പോ നമുക്ക് സന്തോഷമാണ്. അപ്പൊ ആ ക്യാരക്ടറും ആ പടം വർക്ക്ഔട്ട് ആയി എന്നുള്ളതാ. പിന്നെ പടം തിയേറ്ററിൽ അധികം നാൾ ഓടാത്തതൊക്കെ അതുമായി ബന്ധപ്പെട്ട് തിയേറ്ററിൽ റിലീസും ഡിസ്ട്രിബ്യൂഷനും ആ സമയമൊക്കെ സംബന്ധിച്ചിരിക്കും. ഒരു പടം ഓടുന്നത് ഓടാത്തതും, പക്ഷെ ഇപ്പൊ ഒടിടിയിൽ ഇറങ്ങി രണ്ടു ദിവസത്തിനുള്ളിൽ നല്ല റെസ്പോൺസാ. ഈ തല്ലുമാലയിൽ ഒരേ തല്ലായിരുന്നു, ഭയങ്കര പേസുള്ള ഒരു പടമാണ്. ഒരുപക്ഷെ
ഖാലിദ് റഹ്മാന്റെ പടങ്ങളിലൊക്കെ ഒരു പടം അനുരാഗ് കരിക്കുന്നതിലോ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഷൈൻ ഉണ്ട്. ബാക്കി എല്ലാത്തിലും ഖാലിദിനെ കുറിച്ച് കൂടെ അഭിപ്രായം പറയൂ, നല്ല രസമുള്ള പടങ്ങളാണ് ഒക്കെ. ഖാലിദ് നമ്മുടെ കൂടെ അന്നേ റസൂലിലും അസിസ്റ്റന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അന്ന് ഖാലിദിനെ കാണുമ്പോ ആ ഒരു പയ്യൻ ആളെ മാറ്റാനൊക്കെ നിൽക്കുന്നുണ്ട് രാജീവന്റെ കൂടെ. പിന്നെ അനുരാഗ് കരിക്കൻ വെള്ളത്തിന്റെ ട്രെയിലർ കണ്ടപ്പോഴാണ് മനസ്സിലായി അത്യാവശ്യം ക്രാഫ്റ്റുള്ള കൃഷിയാണ്. ഞാൻ അതുവരെ എനിക്ക് അധികം പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ജിംഷി ഉണ്ടാവാറുണ്ട്, ജിംഷി ഷൈജുവിന്റെയോ സെമീറിന്റെയോ കൂടെ വർക്ക് ചെയ്യാനായിട്ടും ഇവൻ ഡയറക്ഷൻസ് ആയിരുന്നു. ഇവര് പ്രദേശമാണെന്ന് അറിയാം, പക്ഷെ ജിംഷി അധികം സംസാരം ഉണ്ടായിരുന്നില്ല. എന്ന് പറയും കാലത്ത് ഭയങ്കര കുറച്ച് അഗ്രസീവും കുറച്ച്. അപ്പൊ കാലിപ്പിന് എന്താണ് ഉദ്ദേശം, നമ്മൾ അങ്ങനെ അധികം മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ അല്ലാതെ ട്രെയിലർ കണ്ടിട്ട് ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു സംഭവം കൊള്ളാം. അത് കഴിഞ്ഞിട്ട് ഉണ്ടാ ഉണ്ടയില് ഇവനന്ന് 26-27 വയസ്സുള്ളൂ. ഇവൻ എന്നെയും ഗ്രിഗറീനെയും മമ്മൂക്കാലിയും ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. കാരണം മമ്മൂക്ക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴും സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പേടിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ഏത് വലിയ ഡയറക്ടേഴ്സ് ആണെങ്കിലും ആ ഒരു ഐസ് ബ്രേക്കിംഗ് നടക്കാത്ത സിറ്റുവേഷൻ ഉണ്ടല്ലോ. പക്ഷെ ഇവൻ കൂളായിട്ടാണ് മമ്മൂക്കാനെ ഹാൻഡിൽ ചെയ്യുക. ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ തുറന്നു പറയുന്നത് മമ്മൂക്കയ്ക്ക് എപ്പോഴും ഇഷ്ടമുള്ളത്. പക്ഷെ നമുക്ക് അങ്ങനെ തുറന്നു പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇവൻ കൂളായിട്ട് പറയും മമ്മൂക്കയ്ക്ക് അത് ഇഷ്ടമാണ്. മമ്മൂക്ക വളരെ ചെറിയ കുട്ടിയെ പോലെ അനുസരിക്കണ കാണുമ്പോൾ എനിക്ക് കാലിത്ത് ഒരു ഡയറക്ടർക്ക് അതാണ് വേണ്ടത്, എല്ലാവരെയും ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. അവൻ ക്രിയേറ്റീവായിട്ട് ഭയങ്കര തിങ്ക് ചെയ്തിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഒരു 100 പേരുണ്ടെങ്കിൽ 100 പേരെയും അവന്റെ ഇഷ്ടമുള്ള ഒരു വിഷനിലേക്ക് കൊണ്ടെത്തിക്കണ്ടേ, അത് ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് എനിക്കൊന്നും ഡയറക്ടർ ആവാൻ പറ്റേയില്ല. കാരണം എനിക്ക് എന്നെ തന്നെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം. അപ്പൊ ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞ വർക്കറിയാലോ അതിന്റെ ബുദ്ധിമുട്ട് അറിയാലോ. ഒരു എനിക്ക് ഡയറക്ട് ചെയ്യാൻ എനിക്ക് എന്റെ ഇഷ്ടവും സ്വപ്നവും ആയിരുന്നില്ല. അഭിനയിക്കാൻ വേറൊരു അഭിനേതാവാൻ വേറൊരു വഴിയില്ലല്ലോ. അമ്മ ഈ ഷൈൻ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഒരേപോലെ പറയുന്ന ഒരാളാണ്. ഇവിടെ വന്നാലും അതൊക്കെ തന്നെ എല്ലാവരും എല്ലായിടത്തും ഒരേപോലെ പറയില്ല. വീട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ നുണ പറയുന്നുണ്ട്. ആണോ അമ്മ അഭിപ്രായം പറയൂ. വീട്ടിൽ വന്ന് സംസാരിക്കാൻ നേരം കിട്ടാറില്ല. വീട്ടിൽ വന്ന് ഉറങ്ങാൻ മാത്രം വരുമോ? വീട്ടില് അത്ര വയ്യാണ്ട് നമ്മള് വീട്ടിലേക്ക് എത്തുള്ളൂ. ഇവിടെ വന്ന് കണ്ണടക്കിയെന്ന് പറയില്ലേ, കണ്ണടയുന്നത് പിന്നെ ഉണരുന്നതും ഭക്ഷണം കഴിക്കുന്നതും. നിങ്ങൾ പള്ളിയിലേക്ക് പോയതൊന്നും അറിഞ്ഞിട്ടില്ല? മുന്നത് കൂട്ടിട്ട് പോയതുകൊണ്ടില്ലേ, ഞാൻ ചാടി പോകാതിരിക്കാനാ. അമ്മേ, പക്ഷേ ചില നുണകളൊക്കെ ഈ പറഞ്ഞതുപോലെ നുണകളല്ല രഹസ്യങ്ങളാ. എല്ലാതും നുണകളല്ല, രഹസ്യങ്ങളും കൂടി ഉണ്ടത് അല്ലേ? അമ്മയ്ക്ക് പറയാൻ അവസരം കൊടുക്കുന്നു, എല്ലാവർക്കും അവസരം കൊടുക്കുന്നു. ആദ്യം സിനിമയിലേക്ക് കയറിയത് തന്നെ ഒരു നുണയിലൂടെയാണ്. കമൽ സാറിന്റെ അടുത്ത് പറഞ്ഞത് സിനിമയില് ജോലി തേടിക്കാനൊന്നല്ല, അവന് സ്വന്തമായിട്ടൊരു ജോലി കമൽ സാർ വഴിക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇഷ്ടംപോലെ കമൽ സാറിന് അയാൾക്ക് പരിചയം ഉണ്ടല്ലോ, പിന്നെ ഇഷ്ടംപോലെ ആളുകളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോ അവനെന്തെങ്കിലും ജോലി. കാരണം സിനിമ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇതില് കാണുന്നത് മാത്രമേ ഉള്ളൂ. അതില് അതില് പങ്കെടുക്കാനും പിന്നെ അഭിനയിക്കാനും ഒന്നുള്ള ഒരു അങ്ങനെയുള്ള ഒരു ഫാമിലി അല്ല ഞങ്ങളുടെ. പിന്നെ പോയപ്പോ പിന്നെ ഞങ്ങള് അതിന് സമ്മതിച്ചു എന്ന് മാത്രം. കാരണം ടാലന്റ് ഉള്ള കുട്ടിയാണ്, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ആദ്യം മുതലേ എല്ലാം അഭിനയിക്കാൻ പഠിക്കാൻ അത്യാവശ്യം കഴിവുണ്ട്. പിന്നെ പറഞ്ഞയക്കുമ്പോ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഭിനയവും പഠിപ്പും ഒരുമിച്ച് കൊണ്ടുപോകണം. അഭിനയവും പഠിപ്പും ഒരുമിച്ച് കൊണ്ടുപോകണം. അത് ആള് സമ്മതിക്കുകയും ചെയ്തു. അഭിനയിക്കാൻ പഠിക്കുക, ആ കള്ളത്തിലാണ് എന്നിട്ട് അവിടെ പോകുന്നത്. അങ്ങനെ ഒരു ജോലി കിട്ടും, വെറുതെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഒരാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജോലിക്ക് അനുസരിച്ചുള്ള പഠനമല്ല ആവുണ്ട്.
അതിനെയാണ് പ്ലസ് ടു കഴിഞ്ഞ പ്രൊഫഷണൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അമ്മയുടെ അഭിപ്രായം പഠിക്കുന്നത് തന്നെയായിരുന്നു. എന്തിനു പഠിക്കണം? അത് പഠിപ്പ് പഠിച്ചുകൊണ്ട് ഇപ്പൊ നേടണം എന്നല്ല, എന്നാലും നമുക്കൊരു മിനിമം റാങ്ക് ഒക്കെ കിട്ടുമായിരിക്കും ചിലപ്പോ പഠിച്ചു. പക്ഷെ ഇപ്പൊ ഷൈൻ എത്തേണ്ട സ്ഥലത്ത് എത്തിയല്ലോ. എവിടെ? ആ സ്ഥലം വിദൂരത്തിലാണ്. ഷൈന്റെ ഒരു വളർച്ചയുണ്ട് ഇപ്പൊ ഇതിഹാസയ്ക്ക് ശേഷം. ഇതിഹാസയ്ക്കും നല്ല വളർച്ച കണ്ടത് സിനിമയുടെ കാര്യങ്ങളും. ഈ തഗ്ഗിനെ കുറിച്ചുകൂടെ പറയൂ. ഇപ്പൊ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ ഇരുന്നാലും ഒക്കെ എപ്പോഴും തഗ്ഗോട് തഗ്ഗ. അതാ ഡാഡിനോട് ചോദിച്ചാ മതി, ഡാഡിന് അത്ര തഗ്ഗ് കീട്ടിട്ടുണ്ട് അല്ലേ. ഇത് പക്ഷെ പണ്ട് തഗ് എന്നല്ല പറയുന്നത്, ഉരുളിക്ക് ഉപ്പേരി അല്ലെങ്കിൽ തക്കാൻ ചോദിച്ചാൽ മാങ്ങ എന്ന് പറയും. പണ്ടത്തെ പ്രയോഗങ്ങളതായി, ഇപ്പോഴത്തെ ഇത് തഗ്ഗായത് അല്ലേ. അമ്മേ, ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൗണ്ടർ അടിക്കുന്നില്ലേ? ആ ഷൈനി ശരിക്കും ഇഷ്ടമാണോ? ചിലതൊക്കെ ഇഷ്ടമുണ്ട്, പക്ഷെ ചിലതൊന്നും വലിയ ഇഷ്ടമല്ല. ചില പറച്ചിലുകളെ ഇഷ്ടമുള്ളൂ, ഇനിയല്ല. അതൊരു പക്ഷെ ഷൈൻ്റെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള നിലപാടിന്റെ ഭാഗമായിട്ടായിരിക്കും ആ പറച്ചിലുകളൊക്കെ. അല്ല, ഞാൻ നായനാര് ഭരിച്ചിരുന്ന കേരളത്തിലല്ലേ, നായനാരുടെ മറുപടി എങ്ങനെയായിരുന്നു? കരുണാകരന്റെ മറുപടി എങ്ങനെയായിരുന്നു? അതിനപ്പുറത്തേക്കുള്ള തഗ്ഗുകളും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നായനാരും കരുണാകരനും അല്ലെങ്കിൽ ഇന്നസെന്റും ഒക്കെ ഉണ്ടായിരുന്ന തഗ്ഗുകൾ ഉണ്ടായിരുന്നില്ലേ ഈ നാട്ടില്? ഇതൊക്കെ ഉരുളയ്ക്ക് ഉപ്പേരിന്ന് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ തക്കുത്തരം പറയാം അല്ലേ. തക്കുത്തരത്തിന് ചെറിയൊരു ഒരു നെഗറ്റീവ് സെൻസ് ഉണ്ട്, പക്ഷെ ഉരുളിക്കുപ്പേരിക്ക് അത്രയില്ല, കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ടാണ് ആ പ്രയോഗം. അങ്ങനെ പറയണമെന്നില്ല, ചില സമയത്ത് നമുക്ക് അങ്ങനെ. ഇപ്പൊ കരുണാകരനോട് ചോദിച്ചു, 80 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് കാണുന്നു? ആ പുള്ളി എന്താ ചെയ്തെന്ന് അറിയില്ല, നേരെ തിരിഞ്ഞു എന്നിട്ട് പറയും അതിലാ കാണുന്നത്. അത് ഭയങ്കര പ്രശസ്തമായിരുന്നു, ഭയങ്കര പ്രശസ്തമായിരുന്നു. ഷൈൻ്റെ ഒരു പ്രസ് മീറ്റ് വാർത്താസമ്മേളനങ്ങളിലൊക്കെ ഇല്ലെങ്കിൽ ഫിലിമിന്റെ പ്രൊമോഷൻസിനൊക്കെ മീഡിയ അഡ്രസ് ചെയ്യുന്ന സമയത്ത് ഷൈൻ പലതും കാണിക്കും. ചില ദിവസം ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടിക്കളായി. അപ്പൊ ഞാൻ തൃശ്ശൂർ ഒരു ഇന്റർവ്യൂവിന് വന്നപ്പോഴത്തേക്ക് ഈ ഹോട്ടലിൽ ഷൈനെ അറിയാവോ, അപ്പൊ ഞങ്ങള് ഷൈന ആ പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങി. ടോവിനേക്കുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു, മറ്റേ അന്ന് വടിയും കയ്യിലുണ്ടായിരുന്നു, എന്റെ സ്റ്റിക്കിൽ വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടായിരുന്നു. അപ്പോ ഇറങ്ങി ഒറ്റ ഓട്ടമാണ്, അപ്പൊ ബൗൺസേഴ്സ് എല്ലാം പുറകെ ഓടുക. അപ്പൊ ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കണമല്ലോ, ഞങ്ങളും പുറകെ ഓടുക. എന്നിട്ട് ഒരു സ്ഥലത്ത് നിന്നപ്പോ പിള്ളേര് സെൽഫി എടുക്കാൻ വേണ്ടി വിളിച്ചു. അപ്പൊ ഓടിപ്പോയിട്ട് തിരിച്ചു വന്ന് നിന്നിട്ട് ഫോൺ പിടിച്ചു വാങ്ങിച്ചിട്ട് ഒരു സ്റ്റൈലുണ്ട്, ആ സ്റ്റൈലില് ഫോട്ടോ എടുത്തു. ഈ ഇത്തരത്തിലുള്ള മാനസ് കാണുമ്പോ ഇവിടെ പറഞ്ഞപ്പോ നിങ്ങളുടെ ഒരു മാനസ് ഞാൻ പറഞ്ഞതരാം. ഞാൻ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു, മൊബൈൽ പിടിച്ചു വാങ്ങി. മൊബൈൽ പിടിച്ചു വാങ്ങുക എന്നല്ലല്ലോ അതിന് പറയണ്ടത്. മൊബൈൽ വാങ്ങി അവർക്ക് ഫോട്ടോ ഇട്ട് കൊടുത്തു. നിങ്ങൾ പറയുമ്പോ അതെന്താ, മൊബൈൽ പിടിച്ചു വാങ്ങി ഞാൻ എന്താ അക്രമം ചെയ്ത പോലെ അല്ലേ പറയുമ്പോ അങ്ങനെ ആയല്ലോ. സെൽഫി എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ, സെൽഫി എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോ ആൾക്കാർ എടുത്തോ എന്നല്ല പറയാറുള്ളു. വാങ്ങിട്ട് എടുത്ത് കൊടുക്കുന്നത് അതിനേക്കാളും പരിപാടിയല്ലേ. പക്ഷെ പറഞ്ഞു വരുമ്പോ എന്തായി, ഞാൻ എന്തോ അവരോട് ഉപദ്രവം ചെയ്ത പോലെയായി. പിന്നെ ഫോൺ വലിച്ചെറിയണത് എന്റെ ഫോണാ ഞാൻ വലിച്ചെറിഞ്ഞിട്ടുള്ളൂ, വേറെ ആരെയും ഫോൺ ഞാൻ വലിച്ചെറിഞ്ഞിട്ടില്ല. കാര്യം വീണ് പോയിട്ടുണ്ടാവും, പക്ഷെ ആൾക്കാരുടെ എനിക്ക് വേറെ ആൾക്കാരുടെ ഫോൺ വലിച്ചെറിയാം. പക്ഷെ ജീവിതങ്ങൾ വലിച്ചെറിയുന്ന ആൾക്കാരുണ്ട് ഒരുപാട്. അതെ, ചിന്ന ചിന്ന വാക്കി പറയുന്നത് തോക്കും ബോംബും ഒന്നും ഇല്ലാതെ, അതിനെ പറ്റി ഞാൻ പറയുന്നില്ല. അപ്പൊ ഷൈൻ്റെ ആ ഇന്റർവ്യൂയോട് കൂടി ആ കുട്ടി, ആ കുട്ടിയുടെ ഇന്റർവ്യൂയോട് കൂടി ഞാൻ ഇട്ടാവണം ചെയ്തത്. അത് നന്നായിട്ട് ഇന്റർവ്യൂ ചെയ്യും, നന്നായി ചിരിക്കും, അതുകൊണ്ടൊക്കെയാണ് ഇട്ടാവുന്നത്. അല്ലെങ്കിൽ എന്റെ എല്ലാ ഇന്റർവ്യൂ ഇട്ടാവുണ്ട്, അല്ലെങ്കിൽ പിന്നെ ധ്യാന്റെ ഇന്റർവ്യൂ ആയിരിക്കും. അല്ല, പക്ഷെ ധ്യാന് ശേഷം ഷൈനായിരുന്നു. പിന്നെ ധ്യാന് ശേഷം ആരും ഇല്ല, ധ്യാൻ ടോപ്പാണ്. പക്ഷെ ധ്യാന്റെ ആ വിപണിയിൽ കയറി വന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് ഷൈനാണ്. ഒരുപക്ഷെ മമ്മൂക്കയ്ക്കും മോഹൻലാലിനും പോലും ആ ഏരിയയിലേക്ക് എത്താം. മമ്മൂക്കും മോഹൻലാലിനും കാണിച്ചതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിൽ കുറച്ച് ഞങ്ങൾ കാണിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ, ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ. അവര് വന്ന കാലഘട്ടത്തില് വളരെ അച്ചടക്കത്തോടുകയാണ് അവർ ഇന്റർവ്യൂസ് കൊടുത്തിരുന്നല്ലേ. ഇപ്പൊ വളരെ അച്ചടക്കത്തോടു കൂടിയിട്ട് എല്ലാത്ത ഇന്റർവ്യൂ ആയ കാരണം നമ്മൾ അങ്ങനെ അനുസരിച്ചുള്ള മറുപടി കൊടുക്കണം. അല്ല, അപ്പൊ അച്ഛൻ പറഞ്ഞു വന്ന ഒന്നും പറഞ്ഞിട്ടില്ല. ഡാഡി പറയോ തങ്ക എവിടുന്ന വന്നേന്ന് പറയും. മെയിൻ ആയിട്ട് ഒരു എല്ലാ ഡേറ്റ്സുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ നോക്കുന്നതും അതിന്റെ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യണത് ഡാഡിയാണ്. അപ്പൊ അത് എങ്ങനെ പാച്ചുവിന്റെ അടുത്ത് വിളിച്ച് സംസാരിച്ച്, പാച്ചുവിന്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചിട്ട് ഒരു പരിപാടി കേൾക്കാറില്ലേ നമ്മൾ? ഇതാണ് പരിപാടി.
ബാച്ചു വേറെ തിരക്കിലാണ്, ഇവനെ വെച്ച് പടം ചെയ്യാം. സാധാരണ എന്റെ അസിസ്റ്റന്റ് എന്നെ വെച്ചിട്ടല്ലേ പടം ചെയ്യണ്ട്, ഇത് ഇവനെ വെച്ചിട്ടാണ് അവൻ പടം ചെയ്യണം. എന്നൊക്കെ പറയുന്നുണ്ട്, ഇവന്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഇവന്റെ അടുത്ത് കഥ പറയാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ട് കൊറേ നാളായി. ഞാൻ അപ്പോയിന്റ്മെന്റ് തന്നാ എന്ത് കഥയുള്ളേ? നമ്മുടെ കമൽ സാറിന്റെ അസോസിയേറ്റ് ആണ്, അടിപൊളി. പിന്നെ നമ്മുടെ എം എൽ എ അഖില അബ്ദുൽ ഖാദർ അബ്ദുൽ ഖാദർ എം എൽ എ. ഞാൻ ചോദിച്ചത് ഷൈന്റെ പടങ്ങളൊക്കെ കാണാറില്ലേ? കാണുന്ന സ്ഥലം മാത്രം നോക്കിയിരുന്നു, ബാക്കിയൊന്നും കണ്ടില്ല. വിജയ് കണ്ടില്ല, അങ്ങനെ പറയരുത്. വിജയ് മാത്രമേ കണ്ടുള്ളൂ, ഞാൻ അവിടെ കൈയും കാലും കെട്ടി ഇടപെട്ട് അവിടെ എടുക്കുകയായിരുന്നു അല്ലേ. അതിനെ പറ്റി എന്താ നിങ്ങൾക്ക് അഭിപ്രായം? ലോജിക്ക് ലോജിക്കല്ലോ ഒരു സിനിമയിൽ വേണ്ടത്. കോഴിന്റെ ശൈന്ദ്രൻ ഇങ്ങനെ മടക്കി ഈ ഡ്രസ് മടക്കി വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയി. ഡ്രസ് മടക്കിച്ച് കൊണ്ടുപോകുന്നവരെ കൊണ്ടുപോയി. ഓക്കെ, ഇവര് മൂന്നുപേരും ഡയറക്ഷന്റെ ആൾക്കാരാട്ടാ. അല്ല, ഇവര് രണ്ടുപേരും. ഇതിൽ ആർക്കാ ഡയറക്ഷൻ കൂടുതൽ ഇഷ്ടം? നിനക്കാ? അഭിനയം ആർക്കാ ഇഷ്ടം? അഭിനയം ഇഷ്ടം. എത്ര ലക്ഷം പറയണെന്ന് ഇവരോട് ചോദിച്ചാ അറിയാം. എത്ര ലക്ഷം പറയണം? അവൻ ലക്ഷം പറയണം, കൂടി പറയാം. ഷെയ്ൻ, ഇപ്പോ ഞാനും ഷെയ്നും കൂടെ ഇരിക്കുന്ന ഇന്റർവ്യൂല് ഷെയ്ൻ വളരെ കാര്യമായിട്ട് കസേരയെ തന്നെ ഇരുന്ന് സംസാരിക്കുന്ന ഇന്റർവ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് മാനറിസംസ് ഒക്കെ വളരെ സെറ്റിൽ ആയിട്ടുള്ള സാധനങ്ങളേ ഉള്ളൂ, ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും അതന്നെ കൊടുത്ത് ആൾക്കാർ കണ്ടിരിക്കുവോ? അപ്പൊ ഇനി കുറച്ച് ഓടാന്ന് വിചാരിച്ചു. കാരണം ഇവ കൂടെ വരുന്ന ആൾക്കാർക്ക് ഓടി നടന്നൊന്നും ഒരു പരിചയമില്ലേ. കാരണം എന്നിട്ട് അന്ന് ഞാൻ തീർന്നു ഇറങ്ങി ഓടി ലാസ്റ്റ് ഒരാളായി ചേട്ടാ നിക്ക് മാത്രം ദേഹം കണല്ലോ. വെറുതെ നിന്ന് ചോദിച്ചാ പോരല്ലോ, ഇടയ്ക്ക് ഓടും കൂടി വേണ്ടേ? അതെ അതെ. ആ ഓടിയത് കൊണ്ടല്ലേ പിന്നീട് ഇന്റർവ്യൂ ഒക്കെ ശ്രദ്ധിച്ച്? അതെ തീർച്ചയായിട്ടും. ഇത് എപ്പോഴും ഒരു മുറിയിലുള്ളിൽ ഇരുന്നിട്ട് തന്നെ ഇന്റർവ്യൂ എടുത്തിട്ട് എന്താ കാര്യം? ഈ സിനിമയില് മാത്രം വ്യത്യസ്തത വന്നാ പോരല്ലോ കഥയിലും. ഈ മമ്മൂക്കയുടെ കൂടെ ഇരിക്കുന്ന പ്രൊമോഷൻ ഏതാണെന്ന് ഞാൻ മറന്നുപോയി. അതിനകത്ത് മമ്മൂക്ക ഇത് കണ്ടിട്ട് മുഖം പൊത്തിച്ചിരിക്കുന്നുണ്ട്. അത് മറ്റേ നിങ്ങൾ കുടിച്ച ക്ലാസ്സിൽ എത്രാമത്തെ തുള്ളിയിലാണ് മാറി, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇടയ്ക്ക് വരും. ഈ മമ്മൂക്ക അല്ലാതെ പേഴ്സണലി സംസാരിക്കുമ്പോ അതിനെ പറ്റിട്ട് എന്തെങ്കിലും കമന്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമ്മൾ അതിന് അങ്ങനെ അതിനു വേണ്ടി ഇരുന്ന് സംസാരിക്കാറില്ല. പണത്തിന്റെ ചർച്ചകളും പൊതുവേ ഉണ്ടാവുന്നു, കുറച്ച് പൊളിറ്റിക്കൽ സിനിമ ഒക്കെ സംസാരിക്കാറുണ്ടെന്നല്ലാതെ അങ്ങനെ ഒരുപാട് ഇരുന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകാറില്ല. ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് സമയം ചെലവഴിക്കാറുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയിൽ ഉണ്ടാവുന്ന പരിചയക്കാരും സംസാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പേരുണ്ടാവും? അതിന്റെ ഇടയിൽ നിന്നൊക്കെ കുറച്ച് സമയങ്ങളല്ലേ നമുക്ക് കിട്ടുള്ളൂ. മമ്മൂക്ക പക്ഷെ കുറച്ചുകൂടി ജോയിലാണ്. പണ്ടത്തേക്കാൾ ഞാൻ ജാപ്പകലിലാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്യണത്. ആ സമയത്തേക്കാൾ ഭയങ്കര ഫ്രീ ആയിട്ടുണ്ട്. കുറച്ചുകൂടി ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് മുന്നേ ഉണ്ടാവും. ചിലപ്പോ മുന്നേ നമ്മളെ പുറമെ പറയുന്ന ഭയങ്കരനായിരിക്കും ചിലപ്പോ അടുത്തേക്ക് ചെല്ലാത്തതും പോവാതിരുന്നതും. പക്ഷെ മമ്മൂക്കയ്ക്ക് ഒരുപാട് പേര് സംസാരിക്കുന്നതും അങ്ങനെ ജോയലായിട്ട് ഇരിക്കുന്നതാണ് മമ്മൂക്കയ്ക്ക് ഇഷ്ടം. ആണ് ആണ്. ഈ അടുത്ത് ഒരു ഇന്റർവ്യൂവിന് വന്ന സമയത്ത് ഞാൻ കാണുമ്പോ ഭയങ്കര രസമായിട്ട് ആണ് ബിഹേവ് ചെയ്തിട്ടാണ് നമ്മളെ അടുത്തേക്ക് വരുന്നതൊക്കെ. അപ്പം അങ്ങനെ കുറെ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ സംഭവം. സിസ്റ്ററുടെ കല്യാണത്തിന് പോലും ഈ യൂട്യൂബ് ചാനൽമാരെ ഒഴിവാക്കിയിട്ടില്ല, പിന്നെ പിന്നാലെ ഓടി. കല്യാണത്തേക്കിനും പെണ്ണിനെ അവർ ആരും ഫോട്ടോ എടുത്തിട്ടില്ല. കല്യാണം കവർ ചെയ്യാൻ വന്നിട്ട് അവര് യൂട്യൂബുകാർക്ക് രണ്ട് സൂപ്പർ സ്റ്റാറുകളാണ് ഉള്ളത്, ഒന്ന് ഈ ധ്യാൻ ശ്രീനിവാസൻ, രണ്ടാമത് ഷൈൻ ടോം ചാക്കോ. ഇതാണ് ശരിക്കും, അതല്ലേ സത്യം? അല്ല, ധ്യാൻ മാത്രം ഒറ്റ സൂപ്പർ സ്റ്റാറുള്ളൂ, പിന്നെയുള്ള വിനായകൻ. വിനായകൻ ഇത്ര റീച്ച് ഇല്ല.
വിനായക ഇടയ്ക്കല്ലേ തരാറുള്ളൂ. അതെ, അത് ഭയങ്കര പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സാ, അതിനെ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റില്ല, അതിനകത്ത് വേറെ ചില കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്, ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. അവൻ അവന്റെ അച്ഛനെയും ചേട്ടനെയും മറ്റും മാത്രമല്ലേ പറയാറുള്ളൂ, വേറെ ആരും പറയാറില്ലല്ലോ. ഞാൻ പക്ഷെ എല്ലാവരും പറ്റി പറയാറുണ്ട്. ഈ ഇത് പറഞ്ഞതിന് ശേഷം എപ്പോഴെങ്കിലും തിരിച്ച് മാറ്റി പറയണമെന്നും ആഗ്രഹമൊന്നുമില്ലല്ലോ. അത് തന്നെയാണ് ശരി. ശരി എന്നല്ലല്ലോ പറയണത്, അത് എന്റെ പോയിന്റ് ഓഫ് വ്യൂ, എന്റെ ചിന്താഗതികളൊക്കെ അല്ലേ. ഇത് വേറൊരാൾക്ക് അപ്പുറത്തിരുന്ന് നോക്കുമ്പോ അത് റൈറ്റും ഇത് ലെഫ്റ്റും ഒക്കെ ആയിട്ട് തോന്നാം. അങ്ങനെ തോന്നണം. ഒരാള് പറഞ്ഞു ഭൂമി ഉരുണ്ടതാണ്, അപ്പൊ എല്ലാവരും പറഞ്ഞു ഭൂമി ഉരുണ്ടതാണ്. അപ്പൊ ഒരാള് അവന്റെ പറഞ്ഞു ഭൂമി പരന്നതെന്ന് പറയുമ്പോ അയാൾ കൊല്ലുക, അതല്ലല്ലോ വേണ്ടത്, ചിന്തിക്കല്ലേ വേണ്ടത്. അപ്പൊ ഒരാള് അപ്പൊ എല്ലാവരും പറയും ഭൂമി പരന്നതാണ്, അപ്പൊ ഭൂമി ഉരുണ്ടതെന്ന് പറഞ്ഞ എല്ലാവരും കൊല്ലണ്ടേ? അപ്പോ ഇത് എന്താണ് ഏതാണെന്നുള്ളതല്ല, നമ്മൾക്ക് തന്നിട്ടുള്ളത് ശരിക്കും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എവിടെയാണ്? ചിന്തകളിലാണ് വേണ്ടത്. നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഉപ്പിന് കരടക്കണം എന്ന് പറയുമ്പോ എല്ലാവരും കരടച്ചിരുന്നില്ലേ നമ്മുടെ നാട്ടിലെ ആൾക്കാര്? കുറച്ചു പേര് പറഞ്ഞു ഈ മാസത്തെ കര ഞാൻ അടക്കില്ല, ഞാൻ കര അടക്കില്ല. അതല്ലല്ലോ പുതിയ ചിന്ത. പുതിയ ചിന്ത എവിടെ ഉണ്ടാവുന്നത്? എന്റെ പറമ്പിലെ ഉപ്പിന് ഞാൻ എന്തിനാ ബ്രിട്ടീഷുകാർക്ക് കരടക്കണേ എന്നുള്ള ചിന്ത, അതാണോ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചത്? അപ്പൊ സ്വാതന്ത്ര്യം എവിടെയാ വേണ്ടത്? ചിന്താമണ്ഡലങ്ങളിൽ. ഈ അധികം വായനയില്ലെന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ ചരിത്രം പഠിക്കണം. ആദ്യമായിട്ട് പുസ്തകം എഴുതുന്ന ആള് വായിച്ചിട്ടാണ് പുസ്തകം എഴുതിയത്. ആണാ മനസ്സിലാക്കിയിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടല്ല, ജീവിതത്തിൽ നടന്ന് നടന്ന് എഴുതി ഉണ്ടാകുന്നതായിരിക്കും. പക്ഷെ ഈ പറയുന്നതൊക്കെ ചരിത്രമല്ലേ? എഴുതി പറയുന്ന ചരിത്രം ഉപ്പ് നമ്മള് ഇത്രയും ആൾക്കാർ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുന്നത് കേട്ടാ മതിയില്ലേ? ഒരാൾക്ക് മൂന്ന് വഴിയിലൂടെ സമ്പാദിക്കാം വിവരങ്ങൾ. ഒരെണ്ണം അനുഭവത്തിലൂടെ, ഒരെണ്ണം വായനകളിലൂടെ, ഒരെണ്ണം കേട്ട് കേൾവിയിലൂടെ. അത് ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ് തിരഞ്ഞെടുക്കേണ്ടത്. എല്ലാവരും കൊണ്ട് വായിപ്പിക്കാതിരുത്തിട്ട് കാര്യമില്ല, എല്ലാവരും കൊണ്ട് അനുഭവിപ്പിക്കാതിരുത്തിട്ട് കാര്യമില്ല, എല്ലാവരും കൊണ്ട് കേൾപ്പിക്കാതിരുത്തിട്ടും കാര്യമില്ല. ഓരോരുത്തർക്ക് എന്താണ് താല്പര്യം. ഇപ്പൊ ഇവന് അറിവ് സമ്പാദിക്കണ പോലെ ആയിരിക്കില്ല ഞാൻ, അതുപോലെ അതാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കൽ ഗാന്ധിജിയുടെ നോർമലല്ല മൈക്കിൾ ജാക്സന്റെ, ആ നോർമലല്ല എന്റേത്, അത് മനസ്സിലായി. എന്താ ഈ പറച്ചിലൊക്കെ കേൾക്കുമ്പോ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടാ? ഇതൊക്കെ എന്തിനാ സത്യമായിട്ട് അറിയണ്ടേ? ഇതൊന്നും അറിയണ്ട. എന്തൊക്കെ അറിയണ്ടേ അപ്പോ? അറിയേണ്ടതെന്ന് പറഞ്ഞിപ്ലിക്കേഷൻ ഡിവിഷൻ അറിയാൻ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെന്തുട്ട ഇതെന്ത് ഷേപ്പ്? അത് പ്രൂവ് ചെയ്ത് അതെന്തിനും പഠിക്കണ്ട? ട്രയാങ്കിൾ ആണ് പ്രൂവ് ചെയ്യുന്നത്. പഠിക്കണ്ട, പിന്നീട് ആവശ്യമുണ്ട്. എന്തിന്? കണ്ടിട്ട് പറയാൻ പറ്റില്ല ഇതെങ്ങനെ ഇക്വേഷൻ. ഇത് പറയണം ചിലതൊക്കെ പിന്നിൽ സയൻസ് നമ്മൾ പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കണം. പിന്നീട് ബുദ്ധിയില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനായിരിക്കും. ബുദ്ധിയില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനായിരിക്കും. അതായിരിക്കും പഠിക്കണത്, അതിനാണെന്ന്. അതാണ് അതാണ് വേറെ ആളെ പഠിപ്പിക്കാൻ. അതെ, നമുക്ക് എല്ലാവർക്കും ഫോൺ ഉണ്ടാക്കാൻ പറ്റില്ല. ചിലർ ഗെയിം കളിക്കും, പക്ഷെ ചിലർ ഗെയിം ഉണ്ടാക്കും. അമേരിക്ക ഇപ്പൊ ചന്ദ്രനിൽ പോയി നമ്മളത് പഠിക്കുള്ളൂ. അല്ലാതെ ചന്ദ്രനിൽ പോയത് എങ്ങനെയാണെന്ന് അന്വേഷിക്കും ആരെങ്കിലും? അന്വേഷിക്കണം, പിൽക്കാലഘട്ടം നമ്മൾ അന്വേഷിച്ചല്ലോ. എന്നിട്ട് പോയിട്ടില്ല എന്ന് കണ്ടുപിടിച്ചാ? ഇല്ല, അത് പറയാറായിട്ടില്ല. അതെന്തുകൊണ്ട് പറയാറായിട്ടില്ല? ഇവിടെ ഒരു റോക്കറ്റ് നമ്മൾ അങ്ങോട്ട് വിടുന്നു, എത്ര സന്നാഹം വേണം? ഒരുപാട് ശ്രമങ്ങൾ. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വേണം. ഇതിന്റെ എല്ലാ അവസാനം 10 വരെ ഒരാൾ എണ്ണണാ. ഒരാളല്ല, ഒരുപാട് ഫ്രാക്ഷൻസ് എണ്ണണം. ഈ വിട്ട റോക്കറ്റ് പിന്നെ അവിടെ നിന്ന് ആരാ ഉന്തി തള്ളി ഇങ്ങോട്ട് വിടുന്നത്? ഇല്ല, അത് റോക്കറ്റ് എന്ന് പറയുന്നത് കത്തി കത്തി പോവാ ചെയ്യും. എന്നാ പിന്നെ ആ സംവിധാനം ഇവിടെ തന്നെ വിട്ടാ മതി. അല്ല, ഈ സംവിധാനം ഇവിടെ അവിടെ വരെ എത്തണം. അല്ല, എന്തിനാ ഇത്രയും സംവിധാനം ഇവിടെ? ഇത് അവിടെ വരെ എത്തിക്കണ്ടേ? അവിടെ വരെ എത്തിയിട്ട് അവിടെ നിന്ന് ആരെയും ഒരു 10 വരെ എണ്ണണു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ഇങ്ങ് പോയി. എന്നാ പിന്നെ ആ ഫോഴ്സ് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് വിട്ടാ മതി. അല്ല, അതിനെ ഇത്രയും ചെലവുണ്ടാക്കണത്തിനാണ് ഓവർകം ചെയ്തിട്ടാണ് പോയേണ്ടത്. അവിടെ നിന്ന് പോയ സാധനം തിരിച്ചിങ്ങോട്ട് ആരാ വിടുന്നത്? കാരണം ഈ സാധനം കത്തി അവിടെ എത്തുമ്പോഴേക്കും അതിന് തുമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, കണ്ടാ അത്രേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇതാ ഇവിടെ നിന്ന് എന്ത് കത്തിട്ടുണ്ട്? എന്ത് കത്തിച്ചിട്ടാ? വിറക് കത്തിച്ചിട്ടാ? അതിന്റെ ഡയറക്ഷൻമാർ പോയി കഴിഞ്ഞാൽ പോടും. അപ്പോഴാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്, ഇവര് ഏതോ സ്റ്റുഡിയോയിൽ നിന്ന് കൊടി വെച്ചിട്ട് ഫോട്ടോ എടുത്തതല്ലേ? ഇവിടുന്ന് ജക്കറ്റ് പിടിക്കോ, ഈ അമ്മാവനാണ് ആദ്യം കാലം കുത്തിന്ന് പറയൂ. പറയോ? പിന്നെ നീൽ ആംസ്ട്രോങ് ആണ് ആദ്യം കാലം കുത്തിന്ന് തന്നെ അവര് പറയണേ. രണ്ടുപേരും ചന്ദ്രനിൽ പോയവരല്ലേ?
അവർക്ക് എങ്ങനെയാ അറിയാം അതിൽ ആരാ ആദ്യം കാലുകുത്തിയിരുന്നു? രണ്ടുപേരും ചന്ദ്രനിലല്ലേ കുത്തണത്, കാലല്ലേ കുത്തണമെന്നില്ലല്ലോ. റോക്കറ്റ് രണ്ടുപേരും ഇറങ്ങി ചെന്നെന്താ പറയാ, ചന്ദ്രനിൽ പോയവരെന്നല്ലേ പറയാ. അപ്പൊ ആ കഥ തന്നെ എന്തൊരു ബ്ലണ്ടർ കഥയാന്ന് അറിഞ്ഞൂടെ? അത് കഥയല്ലെന്നാണ് ഒരു പക്ഷം പറയുന്നത്. നമുക്ക് ഇപ്പൊ അപ്പോഴാണ് നമ്മളെപ്പോഴുള്ള ഒരു ബുദ്ധി തിങ്ക് ചെയ്യേണ്ടത്. നമ്മളിപ്പോഴും അവരുടെ അടിമത്തത്തിലാണോ? ധൈര്യത്തിലൊന്നും പറഞ്ഞൂടെ. അത്രയൊന്നും അല്ല, ഇപ്പോ നമ്മൾ കുറച്ചുകൂടെ സ്വയം പര്യാപ്തരായി. സ്വയം പര്യാപ്തത ഇതിലാണ്, ഈ കാര്യത്തിലല്ല, ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലല്ല വേണ്ടത്, ചിന്തയുടെ കാര്യത്തിലാണ്. നമ്മൾ റോക്കറ്റ് ഒക്കെ വിടുന്നുണ്ട്, നമ്മൾ വിടുന്നുണ്ട്. നമ്മുടെ ഭൂമിയുടെ ഗ്രഹണപഥം ബ്രേക്ക് ചെയ്തിട്ട് സ്പേസിലെത്തണം, എന്നിട്ട് ചന്ദ്രന്റെ ഗ്രഹണപഥം ബ്രേക്ക് ചെയ്തിട്ട് ചന്ദ്രനിലെത്തിയിട്ട് അവിടുന്ന് തിരിച്ച് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ പോയി വന്നു എന്ന് പറയണം അമേരിക്കയിൽ നിന്ന് ഇലാംസ്ട്രോ. പിന്നെന്താ ആരും വേറെ ആരും പോകാതിരുന്നു? ടെക്നോളജി കൂടിയില്ലേ, ഒരു ബസ് ആൾക്കാരെ കൊണ്ടുപോയില്ല. അപ്പോഴും നമ്മൾ തിങ്ക് ചെയ്യണില്ല. ഇപ്പോഴും നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഭരണ പിടുത്തത്തിലല്ല, ശരിക്കും അടിമത്തത്തിലല്ല. അതിലും വലിയ ആൾക്കാരുടെ പിടുത്തത്തിലല്ല, അതന്നെയാണ് ഇവിടത്തെ ഇടതുപക്ഷക്കാർ കുറെ കാലമായിട്ട് പറയണത്. ഷൈന്റെ സിനിമാഭിനയത്തിന് അപ്പുറത്തേക്ക് ചന്ദ്രനിലേക്ക് വരെത്തിയ, അതെ, ഈ പറയുന്ന പറച്ചിലുകളിലേക്കൊക്കെ എത്തുമ്പോ എപ്പോഴെങ്കിലും വിളിച്ച് ഉപദേശിച്ചിട്ടുണ്ടോ? ഉപദേശിക്കാറ് മാത്രമേ, കാരണം എല്ലാവർക്കും ചീത്ത വിളിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ എന്താ പറയാ, പറയാണെന്ന് വെച്ചെങ്കിൽ അനിയനുണ്ട്. അയ്യോ, അനിയൻ കൊറേ വായിക്കുന്ന ആളാണ്. അവൻ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാവുന്നതാണ്. അവൻ പറയുന്ന കാര്യങ്ങള് പിടിച്ചെടുക്കും. ഓ, അതാണ് അതാണ് ഞാൻ പറഞ്ഞത്. സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ ഇപ്പൊ മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞെന്താ, ഒരാള് വായിച്ചെന്നെ അറിവ് നേടണമെന്നില്ല, ഇല്ല, കേട്ടറിവാണ്. ഏത് പുലിമുരുകൻ കേട്ടിട്ടില്ലേ? കേട്ടറിഞ്ഞാലും മതി, പക്ഷെ അവർക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിവുണ്ടായി, ഒരു ധാരണയുണ്ട് അവന്. പക്ഷെ ഇവൻ അത്രയ്ക്കും ഒരു ധാരണയിലല്ല പറയുന്നത്, അതിനെ കുറിച്ച് പറയുന്നത്. ഇല്ലെങ്കിൽ ആ ധാരണ അമ്മയൊന്ന് നികത്തിയ. ജോയ് സിനിമയിലേക്ക് വരുന്നുണ്ട്, അത്യാവശ്യം സിനിമകളായിട്ട് പോകുന്നുണ്ട്, കുറച്ചുകൂടെ ആക്റ്റീവ് ആകുന്നുണ്ട്. ജോയെ കുറിച്ചുകൂടെ പറയോ. അപ്പൊ അയാളും സിനിമയിലേക്ക് പോകുമ്പോ അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ ഷൈൻ ഇറങ്ങിയതുപോലെ ഇഷ്ടേ ഉണ്ടായിരുന്നില്ല, കാരണം അവനെ പറ്റി ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. കാരണം നന്നായി പഠിക്കും, പിന്നെ നല്ല അറിവുകളുണ്ട്. അവനായിട്ടില്ലല്ലോ, അവൻ എഞ്ചിനീയറിങ്ങിനെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ സിനിമയിലേക്ക് വരുന്നതേ. ഞാൻ പറയാന്ന് വെച്ചാൽ ഷൈൻ്റെ പോലെ എന്നാ പ്ലസ് ടു കഴിഞ്ഞ വഴിക്ക് പോയായിരുന്നില്ലേ അവനെ? പഠിക്കേണ്ട ആവശ്യമില്ല, ബികോമിന് പോയി, അല്ലെ, പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പോയി വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവിടുന്ന് വരെയായിരുന്നു, പിന്നെ കോളേജിൽ പോണല്ലോ, കോളേജിലത്തെ ലൈഫ് ഒന്ന് അറിയണമെന്ന് വേണ്ടിട്ട് കോളേജിൽ കൊണ്ടുപോയി ചേർത്തു. ആ മൂന്ന് കൊല്ലം പോയി, എഴുതിയില്ല, അതാണ് ഉണ്ടായത്. അതാണ് പറഞ്ഞത്, പഠിപ്പും ഒരുമിച്ച് കൊണ്ട് പോകുകയാണെന്ന് വെച്ചെങ്കിൽ അതിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന. പിന്നെ ആ സമയമാകുമ്പോഴേക്കും അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ആയിപ്പോയി. ജോ അതുപോലെയല്ല, ജോ നന്നായി പഠിക്കുകയും ചെയ്യായിരുന്നു, എല്ലാത്തിനും നല്ല മാർക്കും കിട്ടും, എല്ലാം കിട്ടി. എന്നിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം രണ്ടു മൂന്ന് വർഷം വർക്ക് ചെയ്തു, അതിനാണ് സിനിമയിലേക്ക് വന്നത്. അവൻ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോവായിരുന്നു, അന്നാണ് കേസ് അറിഞ്ഞ വഴിക്ക് അവൻ അവിടെ ബാംഗ്ലൂരിന്ന് തിരിച്ചു വന്നു. അവൻ തന്നെയാണ് ഒരു എല്ലാവർക്കും ഒരു എന്താ പറയാ, ഒരു കരുത്തായി നിന്നത് ഡാഡിക്ക്. ഞാനൊക്കെ തളർന്നു പോയി. അപ്പൊ എല്ലാ ദിവസവും ഡാഡിയുടെ കൂടി എന്റെ കൂടി അവൻ ഉണ്ടാവാറുണ്ട്, ജയിലിലേക്ക് വരാനും അങ്ങനെയുള്ള കാര്യങ്ങൾ. അന്ന് അത്ര പ്രായല്ലേ അവന്. സഹോദരിമാരെ കുറിച്ച് ഷൈനാണ് ഏറ്റവും മൂത്തത്. രണ്ടാമത്തെ ഇവരുടെ അമ്മയായ സുമി, പക്ഷെ ഇപ്പൊ സുമിയാണ്, സൈക്കോളജിയാണ്. അവള് സൈക്കോളജി എം എസ് സി സൈക്കോളജിയാണ്. അവള് നല്ലതുപോലെ തന്നെ ജോന്റെ പോലെ നല്ല പഠിപ്പുള്ള ഒരു കുട്ടിയാണ്, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. ഇപ്പൊ അവള് അവസാനിപ്പിച്ച് പോരുകയാണ് വീണ്ടും ഹയർ സ്റ്റഡീസിനായിട്ട് ന്യൂസിലാൻഡിൽ പോവാനായിട്ട്. 16 വർഷം ഏകദേശം ആയി മാരേജ് കഴിഞ്ഞിട്ട്. അവരുടെ മൂന്ന് പിള്ളേരാണ്, അപ്പൊ അവര് പഠിപ്പിച്ച് പോവാനുള്ള ഒരു ഇതിലാണ്. പിന്നെ ഏറ്റവും താഴെയുള്ളതാണ് റിയ എന്ന് പറഞ്ഞിട്ട്, അതാണ് മാരേജ് കഴിഞ്ഞത്. അവള് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്, ബി എ കഴിഞ്ഞിട്ട് അതിന്റെ ബി എഡ് എടുത്തു അബുദാബിയിൽ ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ. ഞാൻ പഠിക്കില്ലെങ്കിൽ ബാക്കിയുള്ള മൂന്നുപേരും പഠിച്ചു. അത്യാവശ്യം
അവളെ ഏറ്റവും ബെറ്റാണ് ഷൈനിന്റെ പ്രത്യേകിച്ചും. കാരണം അവന് ഏകദേശം 14 വയസ്സുള്ളപ്പോഴാണ് അതന്നെ 9-ൽ 2 വർഷം പഠിക്കുമ്പോഴാണ് അവൾ ഉണ്ടായിരിക്കുന്നത്. അന്നൊക്കെ 9-ൽ 2 വർഷങ്ങൾ ഉണ്ടായിരുന്നു. അത് അവന് മലയാളത്തിന്റെ ഇതിലേക്ക് മാറ്റിയപ്പോ ഞങ്ങൾക്കൊരു ധൈര്യക്കുറവ്. 10-ാം ക്ലാസ്സിലേക്ക് നേരിട്ട് മലയാളം അല്ല, അതൊക്കെ സമ്മതിക്കും. 9-ൽ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ 10-ൽ കൊണ്ടുപോയി ചേർത്താ സമ്മതിക്കും. അല്ല, 10-ൽ കൊണ്ടുപോയി ചേർക്കായിരുന്നു, പക്ഷേ നമുക്ക് ധൈര്യം. മലയാളം എല്ലാം മലയാളത്തിലാണല്ലോ പിന്നെ പഠിക്കേണ്ടത്. അതുവരെ ഒരു മലയാള വിഷയം തന്നെ എനിക്ക് എഴുതി പാസ് ആവാൻ പറ്റില്ല. പിന്നെ എല്ലാ വിഷയവും മലയാളത്തിലാണല്ലോ അവര് സമ്മതിക്കുമോ? അപ്പൊ അമ്മ, ഈ ക്രിസ്മസിന് സിനിമയില്ല, പക്ഷെ ന്യൂ ഇയറിന് ഒരുപാട് സിനിമകൾ വരാനിരിക്കുന്നുണ്ട്. ഇനിയും കമൽ സാറിന്റെ വിവേകാനന്ദം വൈറലാണ്. അതെ, അതാണ് റിലീസായി. അതിന്റെ 100-ാമത്തെ ചിത്രം. അത് അടിപൊളി. 1500 ചിത്രങ്ങളെ കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്യുമ്പോ അങ്ങനെ നായകനാണെന്ന് വലിയ ഷാഡ്യോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. നല്ലതാണ്, ഷാഡ്യം പിടിച്ചിരുന്ന പടം കിട്ടില്ലല്ലോ. പടം മാത്രമല്ല, ക്യാരക്ടേഴ്സ് നല്ലത് കിട്ടുമ്പോഴും ക്യാരക്ടേഴ്സ് നഷ്ടാവൂലേ. ക്യാരക്ടേഴ്സിലൂടെ ഒരു നടൻ ഉണ്ടാവാൻ പറ്റുള്ളൂ അല്ലേ, നായകനിലൂടെ ഒരു നടൻ ഉണ്ടാവാൻ പറ്റില്ല, ഒരു താരത്തിന് ഉണ്ടാവാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ ബാക്കിയുള്ള പടങ്ങളും കൂടെ പറയൂ. ന്യൂ ഇയറിന് ഇറങ്ങാനിരിക്കുന്ന, ന്യൂ ഇയറിനകത്ത് ന്യൂ ഇയർ കഴിഞ്ഞിട്ടായിരിക്കും വിവേകാനന്ദ റിലീസ്. അയ്യരുകണ്ട അറേബ്യ, അയ്യരിന് അറേബ്യ, തുണ്ട്, അതൊക്കെയാണ് ഇപ്പൊ അടുത്ത് റിലീസാവാനുള്ള പടങ്ങൾ. തുണ്ട് ബിജുവേട്ടന്റെ കൂടെയാണ്. ബിജുവേട്ടൻ വളരെ ചുരുക്കം പടങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ബിജുവേട്ടന്റെ കൂടെ. ബിജുവേട്ടൻ ഭയങ്കര കൂളായിട്ടുള്ള ഒരു വിഷയം. തമിഴിലും തെലുങ്കിലും ഒക്കെ, തമിഴില് NTR-ന്റെ കൂടെ ഒരു പടം നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഒരു ഫെബ്രുവരി മാർച്ച് വരെ ഒക്കെ പോകും ഷൂട്ട്. ഒരു വർഷമൊക്കെ താനാരെ റിലീസ് ഉണ്ടാവും. കാരണം ഒരുപാട് പടങ്ങൾ റിലീസ് ചെയ്യാറുണ്ട്, അപ്പൊ തിയേറ്റർ കിട്ടുന്നതിനനുസരിച്ച് പടങ്ങൾ റിലീസാവും. എന്തായാലും നമ്മള് ഒരു ദിവസം പോലും വെറുതെ ഇരിക്കാതെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ, അതാണ്. അപ്പൊ അടുത്ത വർഷവും അങ്ങനെ തന്നെ ഒരു ദിവസവും വെറുതെ ഇരിക്കാതെ ഇഷ്ടം പോലെ പടങ്ങളിൽ വരട്ടെ. ഞങ്ങൾക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ കിട്ടട്ടെ. നന്ദിയുണ്ട് സംസാരിക്കാൻ. ക്രിസ്മസിന് പ്ലം കേക്ക് ഒരു പ്രത്യേകതയാണല്ലേ? പ്ലം കേക്ക് അല്ല ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, ഐസിൻ കേക്ക് ഒക്കെ വന്നത്. പക്ഷെ പ്ലം കേക്ക് നമുക്ക് അധികം കഴിക്കാൻ പറ്റുമോ അല്ലേ? നിങ്ങൾക്ക് പ്ലം ആണോ ഐസിൻ കേക്ക് ആണോ ഇഷ്ടം? ഐസിംഗ് ആ. പുതിയ ടീമിനല്ല, അത് കുഴപ്പമില്ല, അടിപൊളി. പുഡിംഗ് കേക്ക് ഇഷ്ടമാണോ? അപ്പൊ ഇത് വേണ്ട നിങ്ങൾക്ക് അല്ലേ? പറയരുതേ. ഓരോ കഷ്ണം ഓരോ കടി തരാം കേട്ടാ. മൊത്തം കടി. താങ്ക് യു പ്രവീൺ. ഷുഗർ കൂട്ടത്തിലേ ഈ ചുവരിലിരിക്കുന്ന മൊമെന്റോസ് ഉണ്ട്, എല്ലാം ചരിത്രമാണ്. ഉണ്ട് ഇരിപ്പുണ്ട്, അവിടെ തന്നെ ഇതിഹാസ ഇരിപ്പുണ്ട്. ആദ്യം കണ്ടത് ഗദ്ദാമ. ആ ഗദ്ദാമയുടെ ഇത് 50-ാം ദിവസം. ഓ പറയാൻ പറ്റുമോ അത് ഏതാണെന്ന്? ഇത് പണ്ട് ഡാൻസ് കളിച്ചാൽ കിട്ടിയതാ പള്ളിയിൽ നിന്നോ? ഗ്രൂപ്പ് ഡാൻസാ? അല്ല, സിംഗിൾ ഡാൻസ്. അടിപൊളി. എന്ത് എന്ത് ഡാൻസ് ആയിരുന്നു? നാടോടി നൃത്തം. അതുകൊണ്ടാണ് ഈ മഹാറാണിയില് അങ്ങനെ ഒരു വേഷം വന്നത്? മഹാറാണിക്കുള്ളില് അതല്ല, ഭീഷ്മയിലൊക്കെ ഡാൻസ് സ്റ്റെപ്പ് കളിക്കണല്ലേ, അത്രയും മെയ് വഴക്കം അതുകൊണ്ടാണ് വന്നത്. ഇത് ബെസ്റ്റ് ആക്ടർ ഇൻ ക്യാരക്ടർ റോൾ ഇഷ്കിന് കിട്ടിയതോ? ഈ സൈമ അവാർഡ് ഇഷ്കിനാണോ കിട്ടിയത്? സൈമ അവാർഡ് അത് ഇഷ്കിന്. ഇഷ്കിന് നെഗറ്റീവ് റോൾ ഉണ്ടോ? പിന്നെ ഈ ഓസ്കാർ കിട്ടിയത് എന്തിനാണെന്ന് അറിയില്ല. ഇത് ഉണ്ടയുടെ ഉണ്ടയുടെ അത് സക്സസ് സെലിബ്രേഷൻ ആയിട്ട് കിട്ടുന്നത്. ഇത് ജോകൂട്ടന് കിട്ടിയതാ. ഇവൻ
റോഷാക്കില് വർക്ക് ചെയ്തിരുന്നു. ഇതിഹാസം 50-ാം ദിവസം ഇത് ട്രാഫിക് അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോ കിട്ടിയത 101-ാം ദിവസം ട്രാഫിക്കിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത്. ഓ, അസോസിയേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നല്ലേ ട്രാഫിക്. പിന്നെ കമൽ സാറിന്റെ കൂടാതെ വർക്ക് ചെയ്ത് ട്രാഫിക്ക്, ചാപ്പാകുരിശ്, ഡാഡിക്കൂള്, സോൾട്ട് ആൻഡ് പെപ്പർ അതൊക്കെ ആയിരുന്നു. ഓ, അതിനുശേഷം പിന്നെ അഭിനയത്തിലേക്ക് കിടക്കണം. ഈ തിരിച്ച് ഡയറക്ഷനിലേക്ക് പോകില്ല എന്ന് പറയുന്നത് ഉറപ്പല്ലേ? അതിന് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഡയറക്ടർ, ഡയറക്ടർ ആണോ? അങ്ങനെ ഒരു പാഷൻ ഇല്ല, അങ്ങനെ ഒരു പാഷൻ ഇല്ല. ഇതാർക്ക് കിട്ടിയതാ? ഇത് ഇത് മമ്മിയുടെ അപ്പനും അമ്മയും, ഇത് ഡാഡിയുടെ അമ്മ. ഡാഡിയുടെ അപ്പന്റെ ഫോട്ടോ ഇല്ല, അത്രയും പഴയ സമയത്ത് ഫോട്ടോ ഉണ്ടായിരുന്നില്ല. ഡാഡി എന്നെ 5 വയസ്സിലുള്ളപ്പോ അപ്പൻ മരിച്ചത്. ഡാഡിക്ക് എന്നെ ഓർമ്മയില്ല. ഇത് എത്ര വയസ്സിലുള്ളതാ? ഇതാ, ഇത് എന്റെ കല്യാണത്തിന്റെ എടുത്തതാ. ഓ, പിന്നെ ആ കല്യാണമാണ് ഡിവോഴ്സ് ആയത്. ആ, ഇത് ചെറുപ്പത്തിലെ ഫോട്ടോസാ. ഫസ്റ്റ് ബർത്ത്ഡേ സൈക്കിളിലിരിക്കുന്നു. ഡാഡീനും അമ്മീനും കണ്ടില്ല, ഡാഡീനും മുടി കണ്ടില്ലേ? അന്ന് അതായിരുന്നു സ്റ്റൈല്. എന്നിട്ടാണ് ഇവര് പറഞ്ഞത് നമ്മളോട് മുടി വളർത്തരുതെന്നേ. അതാണ് ആ പാടി, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഹാപ്പി ക്രിസ്മസ്. സ്വർഗദൂതുമായി വരും സ്നേഹ സാന്ത്വന ഗാനം, ശാന്തിയായി രക്ഷയായി മണ്ണിലാവേശമാ. സ്വർഗദൂതുമായി വരും സ്നേഹ സാന്ത്വന ഗാനം, ശാന്തിയായി രക്ഷയായി മണ്ണിലാവേശമാ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഹാപ്പി Christmas, happy Christmas, happy Christmas, happy happy Christmas. ഞാൻ എന്തെങ്കിലും നന്നായി പാട്ട് പാടുന്നു എന്നാണ് മമ്മി ആലോചിക്കുന്നത്. അമ്മ ആലോചിക്കുകയാണല്ലേ, ഇത്ര നന്നായി പാടുന്നു. ഇത് ഞങ്ങൾ കരവളായിട്ട് പോകുമ്പോ പാടിയിരുന്ന പാടാ. ഇത് ഇപ്പൊ പാടിയത്. പിന്നെ യഹൂദിയായി എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. അല്ല, അതറിയോ? അത് ഭയങ്കര പോപ്പുലർ അല്ലേ ആ പാട്ട്. യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. ദേവനാദം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളി മേഘങ്ങൾ വിരിയും രാവിൽ രാത്തിരുന്നു രജപാലക ദേവനാദം കേട്ടു. ആ പാട്ട് പാടുമ്പോഴാണ് സംസാരിക്കുന്നത്. സൂപ്പർ. ഇത് പള്ളിയിൽ ഞങ്ങൾ പാടി പാടി തുടക്കം വന്ന പാട്ടുകളാണ്.